ഹലോ, നമസ്കാരം. ഞാൻ അശ്വതി അരുൺ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കലണ്ടർ ഉപയോഗിച്ചിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ പീരിയഡ്സ് എല്ലാവരുടെ കാര്യത്തിലും ഒരുപോലെ ഇല്ലാന്ന് നമുക്കറിയാം. അപ്പോൾ ചിലർക്ക് 28 ദിവസം, ചിലർക്ക് 29, ചിലർക്ക് 30, അങ്ങനെ 2 മാസം വരെ പീരിയഡ്സ് നീണ്ടു പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവാനും അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാനും ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോയാണിത്. അപ്പോൾ ഓവുലേഷൻ എന്താണെന്ന് അറിയാത്തവർക്ക്, നമുക്ക് 2 ഓവറീസ് ഉണ്ട്. അതിൽ ഓരോ മാസവും ഓരോ ഓവം വെച്ചിട്ട് നമ്മുടെ യൂട്രസിലേക്ക് റിലീസാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റിലീസാവുന്ന ഓവവും അതുപോലെ തന്നെ സ്പേമും കൂടി ചേർന്നിട്ടാണ് നമുക്കൊരു കുഞ്ഞ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് നമുക്ക് സെക്ഷൽ കോണ്ടാക്ട് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു നോർമൽ മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനി കാണാൻ പോണത്. അപ്പോൾ ഈ കലണ്ടറിൽ നമുക്ക് 1-ാം തീയതിയാണ് ഒരാൾക്ക് പീരിയഡ്സ് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 28 ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസമായിരിക്കും ആൾക്ക് അടുത്ത മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്നത്, അതായത് അടുത്ത പീരിയഡ്സ് കാണുന്നത്. അപ്പോൾ നമ്മൾ 28 ദിവസം കഴിഞ്ഞ് 29-ാമത്തെ ദിവസം നമ്മൾ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് 2 ദിവസം മുന്നിലേക്കും 2 ദിവസം പിന്നിലേക്കും കൂടി മാർക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 28 ദിവസം തന്നെ കാണുന്നില്ല, ചിലപ്പോൾ 29-ാം, ചിലപ്പോൾ 30-ാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് 2 ഡേറ്റും മുന്നിലേക്കും 2 ഡേറ്റ് പിന്നിലേക്കും മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, 27-ാം തീയതി നമുക്ക് കിട്ടിയല്ലോ, 27-ാം തീയതി തൊട്ടിട്ട് 14 ദിവസം പിന്നിലേക്ക് എണ്ണ. 14 ദിവസം പിന്നിലേക്ക് എണ്ണ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13-ാം തീയതി ആയിരിക്കും. അപ്പോൾ 13-ാം തീയതി നമ്മൾ മാർക്ക് ചെയ്തു. ഇതുപോലെ നമുക്ക് 28-ാം തീയതി എടുത്തിട്ട് അതിൻ്റെ 14 ദിവസം പിന്നിലേക്ക് എണ്ണി നോക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 14-ാം തീയതി ആയിരിക്കും. ഇതുപോലെ നമുക്ക് 29-ാം തീയതി 30-ാം തീയതി കൂടി കണക്കാക്കി വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് 13-ാം തീയതി തൊട്ട് 16-ാം തീയതി വരെ 4 ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കൃത്യമായിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരു വ്യക്തിയുടെ ഓവുലേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് കണക്കാക്കാൻ പറ്റും. നമ്മൾ കറക്റ്റായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഈ സമയത്ത് ഈ 4 ദിവസങ്ങളിൽ നമ്മൾ ഇൻ്റർകോഴ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഏറ്റവും കൂടുതലുള്ളത് എന്താണെന്ന് വെച്ചാൽ 13-ാം തീയതി ആയിരിക്കും. അപ്പോൾ 13-ാം തീയതി നമ്മൾ ഇൻ്റർകോഴ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആവാൻ സാധിക്കും. അഥവാ നമുക്ക് ഈ 4 ദിവസങ്ങളിൽ ഇൻ്റർകോഴ്സ് വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 13-ന് പുറകോട്ടുള്ള 2 ദിവസങ്ങളിൽ ഇൻ്റർകോഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധിക്കും. കാരണം നമ്മളുടെ സ്പേം, നമ്മുടെ ശരീരത്തിൽ പോകുന്ന സ്പേം 4 ദിവസം വരെ നമുക്ക് ആക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓവുലേഷൻ ഡേറ്റിന് മുന്നേ നമുക്ക് സ്പേം അകത്തുണ്ടെങ്കിൽ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ആ സ്പേമുമായിട്ട് കൂടിച്ചേർന്ന് നമുക്ക് ഒരു കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കറക്റ്റായിട്ട് ഓവുലേഷൻ കണ്ടുപിടിക്കുക, അതുപോലെ പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർ കറക്റ്റായിട്ട് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിള് കറക്റ്റ് നമ്മൾ കലണ്ടറിലോ എവിടെയെങ്കിലും നമ്മൾ കുറിച്ച് വെക്കുക കേട്ടോ. നമുക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രഗ്നൻസി എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രഗ്നൻസി ടിപ്പായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ.